ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുണ്ട്. ആഴ്ച അവസാനത്തോടുകൂടി, അതായത് ഒക്ടോബർ അവസാനത്തോടുകൂടി രാഹുവും എട്ടാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ രാഹു ആ ട്രാൻസിറ്റിൻ്റെ ഏതാണ്ട് വക്കിലെത്തിയിരിക്കുകയാണ്. ഒൻപതിൽ നിന്ന് എട്ടാം ഭാവത്തിലേക്ക് വരുന്നു. എട്ട് ശുഭഗ്രഹങ്ങൾക്കും അതുപോലെ പാപഗ്രഹങ്ങൾക്കും ഒരുപോലെ ദോഷമുള്ള സ്ഥലമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ ഇൻഫെക്ഷനോ ശരീരത്തിലേതെങ്കിലും തരത്തിലുള്ള രോഗാണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഒന്നാമതേ ഇപ്പോഴത്തെ അന്തരീക്ഷവും അത്ര നല്ലതല്ല. അതുകൊണ്ട് പ്രത്യേകം വൈറൽ അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ഇതോ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ പരമാവധി അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുക. പരിസരം ശുചിയാക്കി വയ്ക്കുക. അഷ്ടമം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ അത് ജനിറ്റൽ ഓർഗൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്നുള്ള ശക്തി പുറത്തേക്ക് വരേണ്ട ഭാഗങ്ങൾ, ശാരീരിക ഭാഗങ്ങളൊക്കെ തന്നെയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരിപാലിക്കണം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. അതുപോലെ എട്ട് ദോഷസ്ഥലം എന്ന് പറയാം, ശാരീരികമായി ഞാൻ പറഞ്ഞു ജനിറ്റൽ ഓർഗൻസ് ആണ്. അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തി എന്ന് പറയുമ്പോൾ നാം കാണാത്ത പലതും സംഭവിക്കാം. മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടുകൊണ്ട് ചിന്തിക്കണമെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അതനുസരിച്ച് നമുക്ക് ശാരീരികമായ അവശതയുണ്ടാകാം, അപകട സാധ്യതകളുണ്ട്. വിഷം ഉള്ളിൽ ചെല്ലാം, ശാരീരികമായ അലർജി അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ആഴ്ചകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒൻപതിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നതുമൊക്കെ ഇവർക്ക് വളരെ വലിയ രക്ഷ ഈ ദേവിയുടെ ഭാഗത്തുനിന്നും ദേവൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടാകും. വിഷ്ണുവും ദേവിയും മഹാലക്ഷ്മിയും ഒക്കെ ഒരുപോലെ സഹായിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വലിയ വിജയമുണ്ടാകുന്നു. തങ്ങളുടെ മേഖലകളിൽ നല്ല രീതിയിൽ ഇവർക്ക് കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നത് കൊണ്ട് സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ശാരീരികമായ അവശതയും ശത്രുക്കൾ നമ്മളുടെ മേൽ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് മാനസിക വ്യഥകളും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 22, 23, 24, 25 ഗുണമുള്ള ദിവസങ്ങളാണ്.